ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കട്ട്ലേറ്റ് വരച്ച് പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, അത് പോയി കാണാൻ ഞാൻ ഇവിടെ ഐക്കാട്ട് കൊടുത്തേക്കാം. പിന്നെ ഇറച്ചി പത്തലിൻ്റെ വീഡിയോ പിന്നെ ഒരുകൂടി ചെയ്യാം നമുക്ക്. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില വേണം, മൂന്നല്ലി വെളുത്തുള്ളി വേണം, പിന്നെ ഒരു പച്ചമുളക് വേണം, ഒരു ഹാഫ് പോർഷൻ തക്കാളി, ഹാഫ് പോർഷൻ ഉള്ളി, പിന്നെ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി വേണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതിലേക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. അത് ഞാൻ നീളത്തെ കട്ട് ചെയ്തിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ടു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇതിന് ഇനി നമുക്ക് സമൂസ ഷീറ്റ് വേണം. സമൂസ ഷീറ്റ് നീളത്തിലുള്ളത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ നമുക്ക് മെല്ലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ത്രെഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ നമ്മൾ മസാല ആക്കി വെച്ച ചിക്കൻ ഈ സമൂസ ഷീറ്റിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, തനിയെ ഒട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതുപോലെ ഞാൻ എല്ലാ ചിക്കനും ഇങ്ങനെ ഇതിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് മയോണൈസിൻ്റെ കൂടെ കഴിക്കാം, സോസിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് സംഭവം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സമൂസ ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് തിളച്ച എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം, അല്ലെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ ഷീറ്റിൻ്റെ ഇത് കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ തന്നൊരു ഇതായിരിക്കും, ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നൈസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, അത് പോയി കാണാം. സിമ്പിൾ സ്നാക്ക് റെസിപ്പീസാണ് ഞാൻ അധികം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ നോമ്പിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അൻടിൽ ദെൻ ബൈ, അസ്സലാമു അലൈക്കും.